എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ബേസ് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ആൻസർ എങ്ങനെ എത്തിപ്പെട്ടു അതിൻ്റെ ബാക്കി ഓപ്ഷൻസുകളുടെ ആൻസർ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിലോട്ട് കിടക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തൊമ്പത് എമ്പ രണ്ടായിരത്തി പതിനേഴ് എന്ന ഒരു നോട്ടിഫിക്കേഷനിൽ കേരള പി എസ് സിയുടെ ഇലക്ട്രീഷ്യൻ ബേസ്ഡ് ടെസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദി ആർമേച്ചർ ഓഫ് എ ഡി സി ജനറേറ്റർ ഈസ് ബേസിക്കലി അതിൽ നാല് ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഞാൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓപ്ഷൻ ബി ഞാൻ ഡയറക്റ്റ് കറണ്ട് ഞാൻ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഞാൻ ഓൾസറേറ്റിംഗ് കറണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അപ്പോൾ ഇതിൻ്റെ ആൻസറിലോട്ട് നമുക്ക് പോകാം ആദ്യമായി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദി ആർമേച്ചർ ഓഫ് എ ഡി സി ജനറേറ്റർ ഡി സി ജനറേറ്ററിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഫാഡേസ് ലാ പ്രകാരമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇ എം എഫ് ഒരു ആൾട്ടർനേറ്റിംഗ് സ്വഭാവമുള്ളതായിരിക്കും അപ്പോൾ എങ്കിൽ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആൾട്ടർനേറ്റിംഗ് കറൻ്റാണ് എന്തുകൊണ്ട് രണ്ടാമത് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് അപ്പോൾ ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഡി സി ജനറേറ്റ് ചെയ്യുന്ന മെഷീനാണ് ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത് സോ എന്തുകൊണ്ട് ഡയറക് ഡയറക്റ്റ് കറണ്ട് വരുന്നില്ല എന്നൊന്ന് നോക്കാം സി വാഡേസ് ലാബ് പ്രകാരം ആൾട്ടർനേറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർമേച്ചറിൽ ആർമേച്ചറിൽ കൂടെ അതായത് ആർമേച്ചറുള്ള കണ്ടക്ടറിൽ കൂടെ കമ്മ്യൂട്ടേറ്റർ റൈസ് വഴി കമ്മ്യൂട്ടേറ്റർ എത്തി അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് അതൊരു ഡി സി കറൻ്റ് ആവുന്നത് ഒരു ഡയറക്റ്റ് കറൻ്റ് ആവുന്നത് അതിനെ ബ്രഷ് വെച്ചാണ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത് എന്താണ് കമ്മ്യൂട്ടേറ്റർ ഒരു കുറച്ച് സ്ലിപ്പറിങ്സിൻ്റെ ഒരു കൂട്ടമാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റർ ഓരോ സെഗ്മെൻറ്റിനെയും മൈക്ക വെച്ച് വേർതിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആൻഡ് അൾട്ടർനേറ്റിംഗ് കര അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ് അത് ക്വസ്റ്റ്യൻ പറയുന്നത് ഫ്ലമിൻസ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദി ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഫ്ലൈറ്റ്സ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇൻ ജനറേറ്റർ ഓപ്ഷൻ സി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ എ മോട്ടർ ഓപ്ഷൻ ഡി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അപ്പോൾ ഈ ഒരു ആൻസറിലോട്ട് കിടക്കുന്നുണ്ട് എന്താണ് ഫ്ലെമിക്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ ഫ്ലെമിക്സിൻ്റെ വലത് കൈ നിയമം എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ഫ്ലമിക്സിൻ്റെ വലത് കൈ നിയമം ഡൈനാമിക്കലി ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് എന്താണ് ഈ ഡയനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് കണ്ടക്ടറിൻ്റെ റൊട്ടേഷൻ കൊണ്ടാണെങ്കിൽ അത്തരം ഇ എം എഫുകളെയാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ജനറേറ്ററിൽ കണ്ടക്ടറിൻ്റെ റൊട്ടേഷൻ പ്രകാരമാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നതാണ് ഇതിൻ്റെ ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി എന്താണ് ഫ്ലമിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് റോള് പറയുന്നത് നമ്മുടെ വലത് കൈ ഏകദേശം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ തമ്പ് റെപ്രസെൻറ്റേജ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മോഷൻ ഓഫ് കണ്ടക്ടറിനെയും ഫോർ ഫിംഗർ അതായത് ചൂണ്ടുവിരൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലെക്സിനെയും കൂടാതെ മിഡിൽ ഫിംഗർ നടുവിരൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറൻറ്റിനെ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ ആയിരിക്കും ഇതാണ് ഫ്ലെമിൻസിൻ്റെ വലത് കൈ നിയമം പറയുന്നത് അപ്പോൾ ഇതിൽ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് എന്ന ആൻസർ തെറ്റാണ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇൻ എ ജനറേറ്റർ തെറ്റാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ മോട്ടർ തെറ്റാണ് അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദി ജനറേറ്റർ അതാണ് റൈറ്റ് ആൻസർ ഇനി നമുക്ക് ഓപ്ഷൻ സി ഒന്ന് നോക്കാം ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ എ മോട്ടർ എന്നാണ് സി ഇത് ഡൈനാമിക്കലി ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിൻ്റെ ിക്കുന്ന ഒരു റൂളാണ് ഒരു മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം റൂൾ അല്ല മോട്ടറിനെ സംബന്ധിച്ചിടത്ത് വരുന്ന റൂൾ എന്ന് പറയുന്നത് ഫ്ലെമിൻസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത് ആ റൂൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഫ്ലെമിൻസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ ഇടത് കൈ നിയമം എന്താണ് പറയുന്നത് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസർ ഉണയെ കരണ്ട് ഗേരിയും കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാനറ്റിഫ് ഫീൽഡ് അപ്പോൾ ഒരു മാനറ്റിഫ് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കരണ്ട് ഗരിയും കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെ കുറിച്ചാണ് ക്ലെമിൻസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ഈ ഈ നിയമം എന്താണ് നമുക്ക് നോക്കാം അതിൽ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മോഷൻ ഓഫ് കണ്ടക്ടറും അതുപോലെ തന്നെ ഫോർ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദി കരണ്ട് ഇൻ ദി മോട്ടർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് റൂൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഡി സി മോട്ടറും മോട്ടറുമായിട്ടാണ് അതുപോലെ തന്നെ റൈറ്റ് ഫ്ലെമിക്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഡി സി ജനറേറ്ററുമാണ് ഫ്ലെമിക്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂള് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനും ഫ്ലെമിക്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് ഡി സി മോട്ടറിൻ്റെ മോഷ ഡ ഡയറക്ഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാനും യൂസ് ചെയ്യുന്നു അടുത്ത ക്വസ്റ്റിനാണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഈസ് ഓപ്ഷൻ എ വാർണിഷ് ഓപ്ഷൻ ബി എംപെയർ ക്ലോത്ത് ഓപ്ഷൻ സി മൈക്ക ഓപ്ഷൻ ഡി പേപ്പർ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മൈക്ക എന്നതാണ് ഇനി നമുക്ക് മറ്റ് ഓപ്ഷനിലോട്ടൊന്ന് പോകാം ഓപ്ഷൻ എ വാർണിഷ് എന്തുകൊണ്ട് വാർണിഷ് വരുന്നില്ല വാർണിഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു ലിക്വിഡ് മെറ്റീരിയലാണ് അത് യൂസ് ചെയ്യുന്നത് തന്നെ ഇൻസുലേറ്റം പ്രോപ്പർട്ടി ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ് ഈ വാർണിഷ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ഉപയോഗം വൈൻ്റെയും വയറിലും അതുപോലെ തന്നെ കോറിൽ ഒക്കെ ഇൻസുലേറ്റം പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിഷ് ഉപയോഗിക്കുന്നത് അതൊരു ലിക്വിഡാണ് ഇനി ഓപ്ഷൻ ബി എംപയർ ക്ലോത്ത് ഇതും ഒരു ഇൻസുലേറ്റർ തന്നെയാണ് അത് ഒരു ഹൈ ഹൈലി ആയിട്ടുള്ള ഒരു ക്ലോത്താണ് ഈ എംപയർ ക്ലോത്ത് എന്ന് പറയുന്നത് ഇത് വാർണിഷിൽ മുക്കി ഉപയോഗിക്കുന്നു ബ്ലാക്ക് യെല്ലോ എന്നീ കളറിലെ ലഭ്യമാണ് അത് എങ്ങനെ എന്ന കളർ ലഭ്യമാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന വാർണിഷ് പോലെ ഇരിക്കും ഈ എംപയർ ക്ലോത്തിൻ്റെ കളർ എന്ന് പറയുന്നത് അപ്പോൾ യെല്ലോ കളറിലും ബ്ലാക്ക് കളറിലും എംപയർ ക്ലോത്ത് കാണപ്പെടുന്നു അതുപോലെ തന്നെ ഇത് ക്ലാസ് എ ഇൻസുലേഷൻ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഒന്നാണ് എംപയർ ക്ലോത്ത് എന്ന് പറയുന്നത് മൈക്ക നമുക്കറിയാം ഒരു ഇൻസുലേറ്ററാണ് അതുപോലെ തന്നെ സോളിഡ് മെറ്റീരിയലാണ് ഈ മൈക്കയാണ് കമ്പ്യൂട്ടേറ്റർ സെനെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അടുത്ത അവസാന ഓപ്ഷൻ ഡി പറയുന്നത് ഫിലിം പേപ്പർ എന്നാണ് പറയുന്നത് അപ്പോൾ ഫിലിം പേപ്പർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു ഒരു പോളീസ്റ്റർ കോട്ട് ചെയ്ത അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു ലെതറോയിഡ് പേപ്പറിനെയാണ് ഈ ഫിലിം പേപ്പർ എന്ന് പറയുന്നത് ഇതും ക്ലാസ് ഇ ഇൻസുലേറ്ററിൽ ഒരു ഇൻസുലേഷൻ മെറ്റീരിയലാണ് അപ്പോൾ ഫിലിം പേപ്പറല്ല അതുപോലെ തന്നെ എംപെയർ ക്ലോത്ത് അല്ല ബാർണിഷ് അല്ല ശരിയായ ഉത്തരം മൈക്ക അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലാബ് വൈൻഡിങ് ഈസ് മെയ്ഡ് ഇൻ എ മെഷീൻ ഫോർ ലാ വൈൻഡിങ് ഒരു മെഷീനിൽ ബൈൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിൽ ഓപ്ഷൻ ഹൈ കറണ്ട് ഹൈ വോൾട്ടേജ് മെഷീൻ ബി ലോ വോൾ ലോ വോൾട്ടേജ് ലോ കറണ്ട് ഓപ്ഷൻ സി ഹൈ വോൾട്ടേജ് ലോ കരണ്ട് ഓപ്ഷൻ ഡി ഹൈ കറണ്ട് ലോ വോൾട്ടേജ് അപ്പോൾ ഇതിലേതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മെഷീനിൽ ലാബ് വൈൻഡിങ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഹൈ കറണ്ട് ഹൈ വോൾട്ടേജ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാബ് വൈൻഡിങ് എന്ന് പറയുന്നത് ഡി സി മെഷീനിൽ വരുന്ന ഒരു വൈൻഡിങ് ആണ് അപ്പോൾ രണ്ട് തരം വൈൻഡിങ് ഉണ്ട് പ്രധാനമായിട്ടും ഒന്നാത്തത് ലാബ് വൈൻഡിങ് മറ്റൊന്ന് വേവ് വൈൻഡിങ് അപ്പോൾ വേവ് വൈൻഡിങ്ങിനെ അല്ലെങ്കിൽ ലാബ് വൈൻഡിങ്ങിനെ സബ് ക്ലാസിഫിക്കേഷൻ സിംപ്ലെക്സ് ലാബ് വേണ്ടി ട്രിപ്ലെക്സ് ലാബ് വേണ്ടി ഡുപ്ലക്സ് ലാബ് വേണ്ടി ഇങ്ങനെ സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ വേവ് വൈൻഡിങ്ങിലും സിംപ്ലെക്സ് വേവ് വൈൻഡിങ് ഡുപ്ലക്സ് വേവ് വൈണ്ടിങ് ട്രിപ്ലക്സ് വേവ് വേണ്ടി അങ്ങനെ സബ് ക്ലാ ക്ലാസിഫിക്കേഷനുണ്ട് അപ്പോൾ ഇത് പ്രധാനമായിട്ടും ലാബ് വൈൻഡിങ്ങും വേവ് വൈൻ്റിങ്ങും എന്തിനാണ് ഒരു മെഷീനിൽ വൈൻഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഇതിൽ ലാബ് വൈൻഡിങ് ഉപയോഗിക്കുന്നത് ഹൈ കറണ്ട് ലോ വോൾട്ടേജ് മെഷീൻസിന് വേണ്ടിയിട്ടാണ് ഹൈ കറണ്ട് ലോ വോൾട്ടേജ് മെഷീൻസിന് വേണ്ടിയിട്ടാണ് ലാബ് വൈൻഡിങ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വേവ് വൈൻഡിങ് ഉപയോഗിക്കുന്നത് ഹൈ വോൾട്ടേജ് ലോ കറണ്ട് മെഷീനിലാണ് ഇനി നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ആൻസറാണ് ഈ പറയുന്ന ഹൈ കറണ്ട് ഹൈ വോൾട്ടേജ് ഓപ്ഷൻ എ ഹൈ കറണ്ട് ഹൈ വോൾട്ടേജും പിന്നെ ഓപ്ഷൻ ബി ലോ കറണ്ട് ലോ വോൾട്ടേജും ഈ രണ്ടും ഓപ്ഷൻ തെറ്റാണ് കാരണം ഹൈ ഹൈക്കറണ്ട് ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു വൈൻഡിങ് ഇല്ല അതുപോലെ തന്നെ ലോ വോൾട്ടേജ് ലോ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു വൈൻഡിങ് ഇല്ല നമുക്ക് കിട്ടുന്നത് ഹൈ വോൾട്ടേജ് ലോ കറണ്ട് കിട്ടുന്ന മെഷീൻ വൈൻഡിങ് ഉണ്ട് അതുപോലെ തന്നെ ഹൈ കറണ്ട് ലോ വോൾട്ടേജ് കിട്ടുന്ന വൈൻഡിങ് ഉണ്ട് അപ്പോൾ ഹൈ കറണ്ട് ലോ വോൾട്ടേജ് കിട്ടുന്ന ആണ് ലാ വൈൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഹൈ കറണ്ട് ലോ വോൾട്ടേജ് ഇനി വേവ് വൈൻഡിങ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹൈ വോൾട്ടേജ് ലോ കറൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേവ് വൈൻഡിങ് ചെയ്യുന്നത് വേവ് ഹൈ വോൾട്ടേജ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ബേക്ക് ഇ എം എഫ് ഓഫ് എ ഡി സി മോട്ടർ അതാണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത് അതോടുള്ള ഓപ്ഷൻ നമുക്ക് ശ്രദ്ധിക്കാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒപ്പോസ് ദ സപ്ലൈ ഇ എം എഫ് ഓപ്ഷൻ ബി എയ്ഡ്സ് ദ സപ്ലൈ ഇ എം എഫ് സി ഡസ് നോട്ട് അഫെക്റ്റ് ദ ആർമെച്ചുവർ കരൺ ഓപ്ഷൻ ഡി എയ്ഡ്സ് ദ എയ്ഡ്സ് ഇൻ ഇൻക്രീസിംഗ് ദ സപ്ലൈ കരൺ അപ്പോൾ നാല് ഓപ്ഷൻസ് നമുക്ക് കണ്ടുകഴിഞ്ഞു ഇനി ഈ ആൻസറിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ബേക്ക് ഇ എം എഫ് ഒരു മോട്ടർ ഡി സി മോട്ടർ പ്രവർത്തിക്കുന്നത് പ്രവർത്തന തത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കറൻറ്റ് കെയ് കണ്ടക്ടർ മാനനറ്റി ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ടാകുന്നു ഇതാണ് ഡി സി മോട്ടറിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡി സി മോട്ടറില് ഫീൽഡുണ്ട് അതുപോലെ തന്നെ ആർമിച്ചറുണ്ട് ആർമച്ചറിലെ കണ്ടക്ടേഴ്സും ഉണ്ട് അപ്പോൾ ഇങ്ങനെ മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ടായി കറങ്ങുമ്പോഴേക്കും ഫീൽഡിനെ കട്ട് ചെയ്ത് ഒരു ഇ എം എഫ് ആ കാർണച്ചറിലെ കണ്ടക്ടറിലുണ്ടാവുന്നു ഫാരഡൈസിൻ്റെ ലാസ്റ്റ് പ്രകാരം ഒരു ഇ എം എഫ് ഉണ്ടാവുന്നു ആ ഇ എം എഫിനെയാണ് നമ്മൾ ബേക്ക് ഇ എം എഫെന്ന് പറയുന്നത് ലെൻസസില പ്രകാരം ഫാരഡൈസില പ്രകാരം ലെൻസസില പറയുന്നത് ഫാരഡൈസില പ്രകാരം ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് അത് ഉണ്ടാവാൻ കാരണമായ സപ്ലൈ ഇ എം എഫിനെ ഒപ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ സപ്ലൈ കനെ ഒപ്പോസ് ചെയ്യുന്നു അപ്പോൾ ബേക്ക് ഇ എം എഫ് ആർമേച്ചറിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആർമേച്ചറിലോട്ട് കൊടുക്കുന്ന സപ്ലൈ ഇ എം എഫിനെ ബാക്ക് ഇ എം എഫ് ഒപ്പോസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒപ്പോസസ് ദ സപ്ലൈ ഇ എം എഫ് ഓപ്ഷൻ ബി നമുക്ക് എയ്റ്റ് ദ സപ്ലൈ ഇ എം എഫ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സപ്ലൈ ഇ എം എഫിനെ സഹായിക്കുന്നു അത് തെറ്റായ ഒരു ആൻസറാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഡസ് നോട്ട് ആർമേച്ചർ അഫെക്റ്റ് ആർമേച്ചർ കറൻറ്റ് അഫക്ട് ചെയ്യുന്നില്ല എന്നാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആർമച്ചർ കടിനെക്ട് ചെയ്യും ഓപ്ഷൻ ഡി എയ്ഡ്സ് ഇൻക്രീസിങ് ദ സപ്ലൈ കറണ്ട് സപ്ലൈ കറന്റിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു അതും തെറ്റാണ് അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒസസ് ദ സപ്ലൈ സപ്ലൈഫ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ടൈപ്പ് ഓഫ് മോട്ടോർ ഈസ് യൂസ്ഡ് ഇൻ ഫുഡ് മിക്സർ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഫുഡ് മിക്സറിൽ ഉപയോഗിക്കുന്ന മോട്ടർ ഏതാണ് എന്നാണ് ചോദ്യം അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഡി ആദ്യത്തെ ഓപ്ഷൻ എന്ന് ഓപ്ഷൻ എ ഡി സി ഷണ്ടു മോട്ടർ ഓപ്ഷൻ ബി യൂണിവേഴ്സൽ മോട്ടർ ഓപ്ഷൻ സി കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ ഓപ്ഷൻ ഡി ഷെയ്ഡ് പോൾ മോട്ടർ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി യൂണിവേഴ്സൽ മോട്ടർ എന്താണ് യൂണിവേഴ്സൽ മോട്ടറിൻ്റെ പ്രത്യേകത എ സിയിലും ഡി സിയിലും ഉപയോഗിക്കുന്ന മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടർ നമ്മുടെ വീടുകളിൽ കാണുന്ന ഫുഡ് മിക്സർ വാക്വം ക്ലീനർ അതുപോലെ തന്നെ ഇലക്ട്രിക് വർക്കിന് ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ തുടങ്ങിയ മെഷീൻസിൽ ഉള്ള മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടർ എന്ന് യൂണിവേഴ്സൽ മോട്ടറ് ഇനി അപ്പോൾ അതിൻ്റെ ആൻസർ യൂണിവേഴ്സൽ മോട്ടറാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇനി ഷണ്ട് മോട്ടർ അല്ല ഡി സി ഷണ്ട് മോട്ടർ അല്ല ഇതിൽ ഫുഡ് മിക്സറിൽ ഉപയോഗിക്കുന്നത് ഇനി എന്താണ് ഡി സി ഷണ്ട് മോട്ടർ എന്ന് നോക്കാം ഡി സി ഷണ്ട് മോട്ടർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ് സ്പീഡുള്ള മോട്ടറാണ് ഡി സി ഷണ്ട് മോട്ടർ എന്തുകൊണ്ട് കോൺസ്റ്റൻറ്റ് സ്പീഡ് വന്നു പറഞ്ഞാൽ അതിൻ്റെ ഫീൽഡ് ആർമിച്ചറിന് പാരലായിട്ടാണ് ഘടിപ്പിക്കുന്നത് സോ ഫ്ലക്സ് വേരിയേഷൻ കുറവാണ് ഫ്ലക്സ് എപ്പോഴും ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡും കോൺസ്റ്റൻറ്റായി തുടരും അപ്പോൾ അത്തരത്തിലുള്ള ഡി സി മോട്ടറ് കോൺസ്റ്റൻറ്റ് സ്പീഡ് വേണ്ട ലോഡുകൾക്കാണ് മോട്ടർ ഉപയോഗിക്കുന്നത് അത്തരം വർക്കിനാണ് കോൺസ്റ്റൻറ്റ് സ്പീഡ് വേണ്ട വർക്കിനാണ് ഡി സി ഷണ്ട് മോട്ടർ ഉപയോഗിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ പ്രിൻറ്റിംഗ് പ്രസ് അതുപോലെ തന്നെ എം ജി സെറ്റ് മെഷീൻ ടൂൾസ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനാണ് ഡി സി ഷണ്ട് മോട്ടർ ഉപയോഗിക്കുന്നത് യൂണിവേഴ്സൽ മോട്ടറിൻ്റെ ഉപയോഗമെന്ന് പറഞ്ഞാണ് ഇനി കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറുണ്ട് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ എന്ന മോട്ടറാണ് ഇതൊരു സിംഗിൾ ഫേസ് എ സി മോട്ടറാണ് അപ്പോൾ അത്തരം മോട്ടറുകൾ നമ്മളെ വീടുകളിൽ കാണുന്ന പമ്പ് ഗ്രൈൻഡർ പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഇതിലൊക്കെ ഉപയോഗിക്കുന്ന മോട്ടർ എന്ന് പറയുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ്ണ് മോട്ടറാണ് ഇനി ഉള്ളത് ഓപ്ഷൻ ഡി ഷെയ്ഡ് പോൾ മോട്ടർ ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് പറയുന്നത് ടോർക്ക് കുറഞ്ഞ ഒരു മോട്ടറാണ് വളരെ ടോർക്ക് കുറഞ്ഞ കുറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് ടോർക്കുള്ളൊരു മോട്ടറാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയ് ഹെയർ ഡ്രയേഴ്സിലും അതുപോലെ തന്നെ ചെറിയ ടോയ്സിലും അങ്ങനത്തുള്ള എത്രത്തിലുള്ള ഇൻസ്ട്രുമെൻസിലൊക്കെയാണ് ഈ ഷെയ്ഡഡ് പോൾ മോട്ടർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഷെയഡഡഡ് പോൾ മോട്ടർ അല്ല ഇതിൻ്റെ ആൻസർ കപ്പാസിറ്റി സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടർ അല്ല ഡി സി ഷണ്ടുമോട്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി യൂണിവേഴ്സൽ ഓട്ടർ അടുത്ത ക്വസ്റ്റ്യൻ ദ യൂണിറ്റ് ഓഫ് ലൂമിനൻസ് ഫ്ലക്സ് എന്നതാണ് ക്വസ്റ്റ്യൻ ലൂമിനൻസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ഇത് ഈ വരുന്നത് ഈ ക്വസ്റ്റ്യൻ വന്നത് ഇലുമിനേഷൻ എന്ന ഭാഗത്തു നിന്നാണ് മുൻപ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡി സി മെഷീൻസ് എന്ന് പറഞ്ഞ കോസ്റ്റ്യൻ ആണ് കൂടുതലും അതുപോലെ തന്നെ സിംഗിൾ ഫേസ് എ സി മോട്ടോർസ് അതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇലൂമിനേഷൻ എന്ന ഭാഗത്ത് നിന്ന് വന്ന ആണ് അപ്പോൾ ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്ന എന്താണ് എന്ന് എന്താണ് എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ യൂണിറ്റും പരിശോധിക്കാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് കാൻഡല ഓപ്ഷൻ ബി സ്റ്റെറിഡിയൻ ഓപ്ഷൻ സി ലെറ്റ്സ് ഓപ്ഷൻ ഡി ലൂമൺ അപ്പോൾ ക്യാൻല എന്ന് പറയുന്നത് ലൂമിനസ് ഇൻഡൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ലൂമിനസ് ഇൻഡൻസിറ്റി ലൂമിനസ് ഇൻഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാനല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് മറ്റൊരു യൂണിറ്റും കൂടെ ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ലൂമൻ പെർ സ്റ്റെറിഡിയ എന്നതാണ് അതിൻ്റെ മറ്റൊരു യൂണിറ്റ് അപ്പോൾ കാനലയുടെ യൂണിറ്റ് ക്യാൻല എന്ന് പറയുന്നത് യൂമിന ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ അതിന് മറ്റൊരു യൂണിറ്റ് ഉണ്ട് ലൂമൻ പെർ സ്റ്റെറിഡിയ ഇനി അടുത്ത് സ്റ്റെറിഡിയൻ സ്റ്റെറിഡിയൻ എന്ന് പറയുന്നത് സോളിഡ് ആംഗിളിൻ്റെ ആണ് സ്റ്റെറിഡീൻ എന്ന് പറയുന്നത് അടുത്ത് വരുന്നത് ലെക്സ് ആണ് ലെക്സ് എന്ന് പറയുന്നത് ഇലുമിനേഷൻ്റെ ആണ് ഇലുമിനേഷൻ്റെ യൂണിറ്റ് ആണ് ലെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് അതിനുണ്ട് അതിന് ലൂമൺ പെർ മീറ്റർ സ്ക്വയർ എന്നും ഒരു യൂണിറ്റ് അതിനുണ്ട് ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഓപ്ഷൻ ഡി ലൂമൻ എന്തിൻ്റെ യൂണിറ്റാണ് ലൂമൻ എന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലക്സിൻ്റെ ലൂമിനസ് ഫ്ലക്സിൻ്റെ ആണ് ലൂമൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാണ് ഇതിൻ്റെ ആൻസർ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി എന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് മറ്റ് യൂണിറ്റുകളാണ് ഞാനിവിടെ വിശദീകരിച്ചത്